നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യഹിയ സിൻവാറിനെ വധിച്ചതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നെതന്യാഹുവിന്റെ വസതിയിലേക്ക് ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ അത് വിജയം കണ്ടിരുന്നില്ല. എന്നാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിയിലേക്ക് ഡ്രോൺ ആക്രമണം അയക്കാൻ ഹിസ്ബുള്ള ഇപ്പോഴും ശക്തമാണ് എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ തിരിച്ചടി നൽകാതെ ഇസ്രായേലിന് ഉറക്കമില്ല. അങ്ങനെ ഹമാസ് തലവൻ യഹ്യ സിൻവാറിനെ വധിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ഹിസ്ബുള്ള ഭീകരരുടെ നിരവധി തുരങ്കങ്ങൾ തകർത്തു തള്ളിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. ലബനനിലെ മഹേബിബ് പട്ടണത്തിൽ ഹിസ്ബുള്ളയുടെ റദ്വാൻ വിഭാഗത്തിന്റെ തുരങ്കങ്ങളാണ് ഇസ്രായേൽ ആക്രമിച്ച് തകർത്തിരിക്കുന്നത്. നൂറുകണക്കിന് ടൺ സ്ഫോടക വസ്തുക്കളാണ് ഇസ്രായേൽ ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ശക്തമായ സ്ഫോടകങ്ങൾ നടന്നതിന്റെയും കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇസ്രായേൽ തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ മാത്രം 50 ഹിസ്ബുള്ള തുരങ്കങ്ങളാണ് തകർക്കപ്പെട്ടിരിക്കുന്നത്. പള്ളികളും സ്കൂളുകളും ജനവാസ മേഖലകളും കേന്ദ്രീകരിച്ചാണ് ഈ തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഹിസ്ബുള്ള വൻതോതിൽ ആയുധങ്ങൾ സംഭരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഹമാസ് ഭീകരർ ഇസ്രായേൽ ആക്രമിച്ച മാതൃകയിൽ ഗലീലയിൽ ആക്രമണം നടത്താനാണ് ഹിസ്ബുള്ള തീരുമാനിച്ചിരിക്കുന്നത്. തുരങ്കങ്ങളിൽ വൻതോതിൽ ടാങ്ക് വീത മിസൈലുകളും റോക്കറ്റ് ലോഞ്ചറുകളും മെഷീൻ ഗണ്ണുകളും ഇവർ ശേഖരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നഗരത്തിലെ മേയർ ഉൾപ്പെടെ 16 പേർ കൊല്ലപ്പെട്ടിരുന്നു. പ്രദേശവാസികളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നബാദിയയിൽ മേയറായിരുന്ന അഹമ്മദ് കഹീൽ താൻ സ്ഥലം വിട്ടു പോകില്ല എന്ന് പ്രഖ്യാപിച്ചു അവിടെ തന്നെ തുടരുകയായിരുന്നു. തുടർന്നാണ് നഗരസഭാസ്ഥാനത്തേക്ക് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചത്. ഇസ്രായേൽ സൈന്യം ലബനിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന്റെ ഫലമായി ഇതുവരെ 2350 പേരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ തങ്ങളുടെ 50 പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേൽ കുറ്റപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിന് നേർക്കും ഡ്രോൺ ആക്രമണം നടത്താൻ ശ്രമം നടന്നിരുന്നു. എന്നാൽ പ്രധാനമന്ത്രിയും കുടുംബവും ആക്രമണ ശ്രമം നടക്കുമ്പോൾ വീട്ടിൽ ഇല്ലായിരുന്നു എന്നാണ് സൈനിക വൃത്തങ്ങൾ നൽകുന്ന സൂചന.